എന്നെ കണ്ടാൽ കൂടുതൽ എല്ലാവർക്കും സംസാരിക്കണം, അതാണ് ഞങ്ങളുടെ ഒരു ഒരു പോളിസി. ഒരു ഒരു സന്തോഷം, നമ്മൾക്ക് കൃഷി ഉണ്ടാക്കി, ഒരു കപ്പ ഉണ്ടാക്കി, ചേരി ഉണ്ടാക്കി, വാഴ ഉണ്ടാക്കി, പച്ചക്കറി ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ വിളവെടുക്കുന്നു. അതിന് കുറച്ച് നാട്ടുകാർക്ക് അയൽവക്കാർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി. ഞാൻ ഇപ്പം മഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു, എല്ലാ വീടിൻ്റെ പുറകിൽ ആന നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഊരിൻ്റെ പേര് നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയായപ്പോൾ എനിക്ക് നേരിട്ട് പരാതി തന്നിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിന് പിന്നെ രാവിലെ കുറച്ച് നേരം എണിച്ച് കുറച്ച് പറമ്പൽ പണിയൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ. ഇപ്പൊ പിന്നെ തിരക്കായതുകൊണ്ട് കേറലില്ല. ഒരു 15 വയസ്സുകാരൻ മുതൽ ഒരു 85 വയസ്സുകാരൻ വരെ കേളുവട്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കലും സാറെന്ന് വിളിക്കുന്ന ഒരു അഭിസംബോധന നമ്മൾ കേട്ടില്ല. കൂടെ നടക്കുന്നതും കൂടെ നടക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ മന്ത്രി ജീവനക്കാരോട് പറഞ്ഞത് എൻ്റെ ആളുകൾ വന്ന് എന്നെ ചിലപ്പോൾ തോളിൽ കഴിയും, എന്നെ ചേർത്ത് നിർത്തും. അപ്പോൾ അവർക്ക് ഏറ്റവും മാന്യമായിട്ടുള്ള സ്വീകരണം കൊടുക്കും. ഈ യാത്ര ഒരു കർഷകന്റെ വീട്ടിലേക്കാണ്, വയനാടിന്റെ സ്വന്തം കേളുവേട്ടന്റെ വീട്ടിലേക്ക്. വയനാടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷമായി സജീവ സാന്നിധ്യമാണ് കേളുവേട്ടൻ. ആർക്കും എപ്പോഴും കയറി വരാവുന്ന വീട്, ആ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, 2 ദിവസം ആഴ്ചയിൽ വയനാട്ടിൽ തന്നെ ഉണ്ടാവും, ജനങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് പറയുന്നു. സാധ്യമാണോ അത്രയും? അതെ, വയനാട്ടിൽ 2 ദിവസം ഇരിക്കണം. വയനാട്ടുകാർ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സാഹചര്യത്തില് ഒരു 2 ദിവസം ഇവിടെ കൊടുക്കണ്ടേ? അവരെ കാണാനും അവരവർക്ക് കാര്യങ്ങൾ കേൾക്കാനും ഇത്ര വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാനും തിരുവനന്തപുരത്ത് മാത്രം ഇന്നാ ശരിയാവുമോ? അപ്പൊ 2 ദിവസം ഇവിടെ നമ്മള് നിന്നേ മതിയാവും. ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ 2 ദിവസം വയനാട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ MLA നിന്ന് മന്ത്രി ആയപ്പോ എങ്ങനെയാണ് ജീവിതം മാറിയോ? ആ ജീവിതം മാറുന്നില്ല, മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ഈ എന്താ പറയാ, ഈ നമ്മൾ ശീലിച്ചു വന്നൊരു രീതി ഉണ്ടല്ലോ, ആ ശീലിച്ചു വന്നതിന്റെ രീതി പെട്ടെന്ന് മാറില്ലല്ലോ. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളിപ്പോ കുറച്ച് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും എന്നെ കണ്ടാൽ കൂടുതൽ എല്ലാവർക്കും സംസാരിക്കണം, അതാണ് ജനങ്ങളുടെ ഒരു ഒരു പോളിസി. അത് കുറച്ചുകൂടെ നല്ലതും കൂടിയല്ലേ? നല്ലതാണ്, പക്ഷെ എനിക്ക് അവരോട് കൂടുതൽ സമയമെടുത്ത് ചെലവഴിക്കാനും തമാശ പറയാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും സമയം കിട്ടാത്തൊരു വിഷയം മന്ത്രിയാവും ഉണ്ടാവുന്നു. ഇപ്പൊ ജനപ്രതിനിധികൾ ശരിക്കും 2 തരത്തിലുണ്ട്. ഒന്ന് ഏറ്റവും കാര്യക്ഷമമായ ഇടപെടെങ്കിലും ജനങ്ങൾക്ക് അത്രത്തോളം ആക്സസ് അല്ലാത്ത ജനപ്രതിനിധികളും, ഒന്ന് ജനങ്ങൾക്കിടയിൽ നേരിട്ട് ഇറങ്ങുന്ന ആളുകളും. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ കേളു എന്ന് പറയുന്നത് കേളുവേട്ടനാണ് എല്ലാവർക്കും, മാനന്തവാടിക്ക് എല്ലാവർക്കും കേളുവേട്ടനാണ്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ നിന്നൊരു മന്ത്രി എന്നുള്ളൊരു ഉത്തരവാദിത്തം, അതായത് ഞങ്ങൾ മന്ത്രിയായി എന്നുള്ളൊരു സ്നേഹമാണ് എല്ലാവരും കാണിക്കുന്നത്. അത് ശരിക്കും ഒരു കർഷകനായതിൻ്റെ ഒരു ബലം കൂടിയാണോ അത്? അത്രയും സ്നേഹത്തോടെ ആൾക്കാരോട് ഇടപെടാൻ പറ്റുന്നത് ശരി? അത് അത് മാത്രം ഉണ്ടായിരിക്കില്ല, കർഷകനായതുകൊണ്ട് മാത്രമായിരിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ വളരെ മിങ്കിളായിട്ട് എല്ലാവരുമായിട്ട് ജീവിച്ചതാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടങ്ങ് തുറന്ന് ഇടപെടുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് എന്തും പറയാം, ഏതും പറയാം, നമ്മൾ കേളുവേട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഉള്ള ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. എനിക്ക് ഒന്നും പാർട്ടി മതിൽ പോലും ഇല്ല. ഇല്ല, നമ്മൾ ഒരു അകലം വാരി, ഒരു നമ്മളോട് ഒരു അകലം ഇല്ല, ഒരു ഗ്യാപ്പ് നമ്മളെ മുമ്പിൽ ഇല്ല. ആർക്കും നമ്മളെ കൈപിടിക്കാനോ ഒരു തമാശ പറയാനോ എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം പണ്ട് മുതലേ അങ്ങനെ ആയിപ്പോയി, ചെറുപ്പം തൊട്ടേ അങ്ങനെയായി. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഞാൻ ഒരു കർഷക കുടുംബത്തിലും ഒരു കൂട്ടുകുടുംബത്തിലും ജനിച്ച വ്യക്തിയാണ്. കൂട്ടുകുടുംബമായതുകൊണ്ട് അന്ന് ഞങ്ങൾ കൃഷിയാണ് ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കൃഷിയായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വളർന്ന് കൃഷി ചെയ്ത് അങ്ങനെ വളർന്ന് പിന്നെ ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്ത് അങ്ങനെ ആ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം പിന്നെ കടന്നു പോയിട്ടുള്ളത്. അതിനുശേഷമൊക്കെയാണ് ഒരു ജനപ്രതിയായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ചെറുപ്പത്തിലെ അച്ഛനൊക്കെ സ്കൂളിൽ ചേർത്തു, അങ്ങനെ സ്കൂളിലൊക്കെ പോയി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണിക്കും മറ്റേതിനും മൈനിനൊക്കെ നമ്മൾ അങ്ങനെ പോയി. പിന്നീട് നമ്മൾ ഒരു രാഷ്ട്രീയക്കാരനാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 എൻ്റെ ഈ വാർഡിൽ ആ ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് എൻ്റെ പാർട്ടിക്കാർ വന്നു. അങ്ങനെ ഫസ്റ്റിൽ വാർഡിലേക്ക് മത്സരിപ്പിക്കുന്നു, അങ്ങനെ ജയിക്കുന്നു. പിന്നീട് തുടർച്ചയായിട്ട് അങ്ങനെ അങ്ങനെ ആ രാഷ്ട്രീയ മേഖലയിലേക്ക് അങ്ങനെ പോയി പോയി ആണിപ്പോൾ മെമ്പറായി, പിന്നെ പ്രസിഡന്റായി, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെത്തി, അവിടെ നിന്നാണ് അസംബ്ലിയിലേക്ക് വരുന്നത്. മിനിസ്റ്ററിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വയനാട്ടിൽ നിന്നായതുകൊണ്ട് കർഷക പ്രശ്നങ്ങളും ഈ പറഞ്ഞ വന്യമൃഗശല്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും.
വയനാട് ജില്ല ഇന്ന് ഒരുപാട് വിഷയങ്ങളെ, സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വന്യമൃഗശല്യം. രണ്ട്, ഇവിടുത്തെ കാർഷിക വിഷയങ്ങൾ. രണ്ട്, രാത്രികാല നിരോധനത്തിൻ്റെ വിഷയങ്ങൾ. വയനാട് ജില്ലയിലേക്കുള്ള ഈ ബദൽ റോഡുകൾ, ഇവിടുത്തെ നമ്മുടെ ഷെഡ്യൂൾ ഡ്രൈവ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഇതൊക്കെ ഒരു വയനാട് ജില്ലയിലെ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഈ വയനാട് ജില്ലയെ കൃത്യമായി അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്കും കാര്യങ്ങൾ അറിഞ്ഞ് അതിൽ ഇടപെടും എന്നുള്ള ഇത്രയും കാലത്തെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ജനങ്ങൾക്ക് വലിയൊരു ആവേശം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. തോന്നലല്ല, ശരിയും കൂടിയാണ്. ഇനിയിപ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു വരാമോ? എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്, വീട്ടിലെ കാര്യങ്ങൾ, കൃഷി? ഇപ്പോൾ കൃഷീൻ്റെ ഞാനൊരു വിധം പറഞ്ഞ കൃഷിക്കാരനായതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് പശു ഉണ്ടായിരുന്നു, എനിക്ക് പിന്നെ കറങ്ങുന്ന പശു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റേ പച്ചക്കറി ഫാമുണ്ടായിരുന്നു, ഞാൻ നെൽകൃഷി ചെയ്തിരുന്നു, വാഴക്കൃഷി, ചേമ്പ് കൃഷി, ഇങ്ങനെ എല്ലാ കൃഷികളും ചെയ്തു വന്നിരുന്നു. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് ജനപ്രതിയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പശുവിനെ ഞാൻ കൊടുത്തു. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പോൾ തിരക്കായത് കൊണ്ട് വിഷമം തോന്നലുണ്ടോ അങ്ങനെ? പിന്നെ ഞാനിപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ലാഭത്തിന് വേണ്ടി ചെയ്യുന്നില്ല. ഞാനൊരു പശുവിനെ വളർത്തുന്നു പറഞ്ഞാൽ അതിനെ ഒരു ഇത് കറന്നെടുക്കുക എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് മാത്രമല്ല എന്നെ സംബന്ധിച്ച്. ഒരു ഒരു സന്തോഷം, നമ്മൾ കൃഷി ഉണ്ടാക്കി, ഒരു കപ്പി ഉണ്ടാക്കി, ചേന ഉണ്ടാക്കി, വാഴ ഉണ്ടാക്കി, പച്ചക്കറി ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ വിളവെടുക്കുന്നു, അതിന് കുറച്ച് നാട്ടുകാർക്ക് അയൽവക്കാർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി, അതാണ് ഒരു ഒരു നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഞാൻ ഒരിക്കലും ലാഭം നോക്കിയിട്ട് ഞാൻ കൃഷി ചെയ്യാറില്ല. നമ്മുടെ ഒരു ഒരു സംസ്കാരമാണല്ലോ കൃഷി, ഒരു സംസ്കാരമാണല്ലോ അത്. ഞാൻ തന്നെ തൂമ്പിയെടുത്ത് കളിക്കുമ്പോൾ ആയിരിക്കും എനിക്ക് കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്നത്. ഒരിടയ്ക്ക് കാപ്പിയുടെ കുരുമുളകിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് താഴ്ന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഭേദപ്പെട്ട് വരുന്നുണ്ട്. ശരിക്കും കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നവും ഏറ്റവും ആദ്യം ബാധിക്കുന്ന ജനങ്ങളൊന്ന് വയനാട്ടിലെ കർഷകർ കൂടിയാണ്. അപ്പോൾ അത്തരം കർഷക ആത്മഹത്യ കഴിഞ്ഞ തവണ കുറെ കൂടി. എങ്ങനെയാണ് ആദ്യമേ വിഷയത്തെ എങ്ങനെയാണ് സീരിയസ് ആയിട്ട് നോക്കിയത്? കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നത്തെ കൃഷിക്കാരെല്ലാം അത് ലാഭത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഒരു കാഴ്ചപ്പാടിൽ കൂടി മാത്രം നോക്കി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇന്ന് നോക്കൂ, കാപ്പിക്ക് നല്ല വിലയുണ്ട്, നിങ്ങളീ പറഞ്ഞതുപോലെ കുരുമുളകിന് നല്ല വിലയുണ്ട്. ഇത് മനസ്സിലാക്കി ഇതിലേക്ക് കൃഷിക്കാർ വരണ്ടേ? അരി എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലേക്ക് കഴിക്കാനുള്ള അരി നമ്മളിപ്പോൾ ഇൻട്രസ്റ്റേറ്റിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കേരളക്കാർക്ക് കഴിക്കാനുള്ള അരി നമുക്ക് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അത്തരം രീതികളിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാത്തതിൻ്റെ കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോഴത്തെ വന്യമൃഗശല്യത്തിൻ്റെയാണ്, അത് എങ്ങനെയാണ് അതിനെ കാര്യക്ഷമമായിട്ട് ഇടപെടാൻ കാരണം? ഞാൻ പറഞ്ഞല്ലോ, അഫക്ട് ചെയ്യുന്ന ആളുകൾ കൂടിയാണല്ലോ. അതെ അതെ, ഞാൻ തന്നെ മഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു, ആ വീടിൻ്റെ പുറകെ ആന നിൽക്കുന്നുണ്ടായിരുന്നു, എന്താ ചെയ്യാ? അപ്പോൾ ഇതിപ്പോൾ ഈ വന്യമൃഗശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയോ ഒരാളോ പിന്നെ മാത്രം വിചാരിച്ച് കൊണ്ടൊന്നും ഇതിനെ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട്, കാലാനുസൃതമായി ഈ വന്യമൃഗ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ചില പുതിയ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാ മേഖലയിലും കാലാനുസൃതമായിട്ടുള്ള അമെൻമെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഈ വന്യമൃഗ സംരക്ഷണ മേഖലയിൽ മാത്രം എന്താ കൊണ്ടുവരാത്ത എന്താ? അത് വലിയൊരു ചോദ്യമായിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ ഉയർത്താൻ വേണ്ടി സാധിക്കണം. കാലാനുസൃതമായി എല്ലാ മേഖലയിലും മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും, കൊണ്ടുവരാൻ ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും ബാധ്യസ്ഥമായിട്ടുണ്ട്. നമ്മളിപ്പോൾ മൃഗങ്ങളെല്ലാം വെടിവെച്ച് കൊല്ലാൻ ഒരിക്കലും സാധിക്കില്ല, അത് പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു വർഷം കൊണ്ട് ഒരു മൃഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുമോ? അത് സമയമെടുത്തുകൊണ്ട് നമുക്ക് ഇതിലാവശ്യമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗമാണല്ലോ പ്രശ്നം. അപ്പൊ അതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ മഞ്ഞക്കൊന്ന കൂടുതലായിട്ട് കാട്ടിൽ വളരുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നും ഒരു ഇതുണ്ട്. അതെ, ഇപ്പോ വനം വളരുന്നുണ്ടോ? വനം വളരുന്നില്ല. വനം വളരുന്നില്ല. മൃഗങ്ങൾ വളരുന്നുണ്ടോ? വളരുന്നുണ്ട്. മൃഗങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ അതിന് നിൽക്കാനുള്ള ഇടം വേണം, അതിന് കഴിക്കാനുള്ള പിന്നെ ഭക്ഷ്യസാധനങ്ങൾ വേണം, അതിന് കുടിക്കാനുള്ള വെള്ളം വേണം. ഇത് ഒരുക്കണ്ടേ? ഇതാണ് വിഷയം. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് അതോടുകൂടെ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടേക്ക് അതിർത്തി പുനർനിർണയത്തിൻ്റെയും കൂടി പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അതും ഈ രാത്രിയാത്ര നിരോധനത്തിനെയും എങ്ങനെയാണ് കാണുന്നത്?
അത് രാത്രി യാത്രാ നിരോധനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഈ വന്യമൃഗ ശല്യം വർദ്ധിച്ചത് കൊണ്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെ വർദ്ധിച്ച് 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 വന്നു കഴിഞ്ഞാൽ എല്ലാ റോഡും രാത്രി യാത്രാ നിരോധനം ഭാവിയിൽ വേണ്ടി വരൂലേ? അതാണ് ശരി. മൃഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വരുന്നതോറും ശല്യം കൂടും. അപ്പൊ ശല്യം കൂടുമ്പോ എല്ലാ റോഡും നിയന്ത്രിച്ചാൽ വിഷയം തീരുവോ? അപ്പൊ ഒരു റോഡ് നിയന്ത്രിച്ചുകൊണ്ട് മാത്രം വന്യമൃഗത്തിന്റെ വിഷയം തീരൂല. ആദിവാസി ഊരുകളുടെ പേര് മാറ്റി കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. താങ്കൾ ആ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആധികാരികമായിട്ട് അതിനെ കാണാണ്ട ഒരാളും കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ തിരുനെല്ലി പഞ്ചായത്തില് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് ശരാശരി 10-ാം ക്ലാസ്സിൽ താഴെയായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കൃത്യമായി മേഖലയിലേക്ക് ഇടപെട്ട് 20 വർഷം നമ്മൾ പിന്നിടുമ്പോൾ വലിയ ഒരു മാറ്റമാണ് നമുക്ക് ഈ പട്ടികവർഗ പട്ടികജാതി മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് ഈ പഞ്ചായത്തിൽ MBBS ഡോക്ടറുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പലതരത്തിലുള്ള ബിരുദധാരികൾ ഈ പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ മേഖലയിലുണ്ട്. അതൊരു വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് വീണ്ടും അവരെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും കൂടി ഉയർത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വന്ന് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഈ കോളനികളുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ആ ഉത്തരവ് സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കോളനി കോളനി എന്ന് പറയുമ്പോൾ ഒരു അപകർഷാബോധം ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ആദിവാസി പിന്നെ കോളനിക്കാരും വ്യക്തികളൊക്കെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ചെറിയ ആൾക്കാർ അതല്ല, അത് ഞങ്ങളുടെ പിന്നെ ഈ മറ്റേ ഊര് ഒക്കെ മാറ്റിയല്ലോ, അയ്യോ ഊരിൻ്റെ പേര് നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയായപ്പോൾ എനിക്ക് നേരിട്ട് പരാതി തന്നിട്ടുണ്ട്. ഇപ്പം അത് ഞങ്ങളുടെ സ്വത്വമാണ് ഊര് എന്ന് പറയുന്നത്. അത് സാറേ ആ ഊര് ഞങ്ങൾക്ക് നിലനിർത്തി തരണം. ഇപ്പോൾ 2 അഭിപ്രായമാണ് ഞാൻ മന്ത്രിയെ വരുമ്പോൾ ഉള്ളത്. കുറേ ആൾക്കാർ നന്നായി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, കുറേ ആൾക്കാർ അത് ഞങ്ങളുടെ സ്വത്വമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ആ പേര് മാറ്റരുത്, ഊര് നിലനിർത്തി തരണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു രീതി ഇപ്പോൾ. ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ, നിന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല, കഷ്ടിച്ച് 2 കൊല്ലം കൂടി ഉള്ളു മിനിസ്റ്റർക്ക്, ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും അടുത്ത് വയനാട് ഒരു ബൈഇലക്ഷനും കൂടിയാണ് ഫേസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിൻ്റെ? അതെ, മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം കേരളത്തിൻ്റെ മൊത്തം ചുമതലയല്ലേ മന്ത്രിക്കുള്ളത്. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ള, എല്ലാ ജില്ലയിലും പോകണം, എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ഇടപെടണം ഉള്ള ഒരു രീതിയാണ്. വളരെ 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 ഫാസ്റ്റായിട്ട് പോകാനാണ് ഞാൻ നോക്കുന്നത്. പഠിക്കുന്ന കാര്യത്തിലൊക്കെ പറയും, പഠിക്കുമ്പോ ക്ലാസ്സിൽ പോകണം, ദിവസം എല്ലാം പറയും, പഠിക്കണം, രാവിലെ വേഗം പോകണം എന്നൊക്കെ പറയും. അതൊക്കെ ശ്രദ്ധയുണ്ട്, ആ കാര്യത്തിലൊക്കെ പറയും. മൂത്തോളം പേര് മിഥുന, രണ്ടാമത്തോളം ഭാവന. ആ രണ്ടുപേരും ഇപ്പോൾ ഫോറസ്റ്റിൽ അവൾക്ക് ജോലിയായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അവള് PSC പോകുന്നുണ്ട്. ഓ പറയാറുണ്ട്, ഇഷ്ടം പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും പറയും. നിങ്ങളോട് ഒന്ന് പറയണേ, സാറിനോട് പറയണേന്നൊക്കെ പറയും. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ചേച്ചി? ആ കൃഷിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പച്ചക്കറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, ഇപ്പം രണ്ടാമത് കിളച്ചിട്ടിട്ടുണ്ട്. അന്ന് നടാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ മാത്രമേ ഉള്ളൂ, ബാക്കി ഇനിയിപ്പോൾ എല്ലാം നടണം. പയർ, ചീര, പിന്നെ വെണ്ടയ്ക്ക, ഇതൊക്കെ നടാൻ പോകുന്നുള്ളൂ. ഇപ്പം ഈ ആഴ്ച മറ്റേ തുടങ്ങണം നടാൻ വേണ്ടിയിട്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളതൊക്കെ ഇവിടെ? ഓ ഞങ്ങൾ അത്യാവശ്യം പച്ചമുളക്, തക്കാളി ഇതൊക്കെ വീട്ടിലെ ആവശ്യമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓളി ദിവസമാണ്, അതിൽ പച്ചക്കറിയൊക്കെ നടുന്നുണ്ട്. ആ ഇപ്പൊ ഒരു സീസൺ കഴിഞ്ഞ് ഇനി പടുത്ത് നടാൻ പോകുന്നേ ഉള്ളൂ. അതിന് കിളച്ചെല്ലാം ഇട്ടിട്ടുണ്ട്, പത്ത് കുരുമുളക് കുറവാ, പിന്നെ കുറച്ച് വാഴ നട്ടിട്ടുണ്ട്. പിന്നെ അതിപ്പോ ഇന്നലെ രാത്രി ആന വന്നിട്ട് കുറച്ച് ഇതാക്കിട്ട് നാശമാക്കിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നതാ.
ഈ സമയത്ത് പൊതുവെ ഇവിടെ ആന ഇറങ്ങലുണ്ടോ? അങ്ങനെ കുറവായി, അങ്ങനെ ചക്കയും മാങ്ങിക്കാവുമ്പോ വരും, അല്ലാത്ത കുഴപ്പമൊന്നും ഇല്ല. അല്ല അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ വരവില്ല. കേളുവട്ടന് പിന്നെ രാവിലെ കുറച്ചു നേരം എണീച്ച് കുറച്ച് പറമ്പിൽ പണിയൊക്കെ ചെയ്തിട്ടേ പോവുള്ളൂ. ഇപ്പൊ പിന്നെ തിരക്കായതുകൊണ്ട് ഇപ്പൊ കേറലില്ല. അങ്ങനെ സമയം ഒട്ടും കിട്ടുന്നില്ലല്ലോ. ആളുകൾ നല്ല രാവിലെ എത്തും, രാവിലെ എത്തി പിന്നെ വന്നപാട് പിന്നെ വീടോട്ട് പിന്നെ രാവിലെ അടിച്ച് പല്ല് തേച്ച് പിന്നെ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്ത് അത് കുടിച്ച് പിന്നെ അവരോട് സംസാരിക്കാനിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുക, രാവിലത്തെ കഴിക്കുക.